കലിതുള്ളിയ കാലവർഷത്തിൽ വീടും സ്വത്തുമടക്കം എല്ലാം നഷ്ടപ്പെട്ടവർ ഒരു ഭാഗത്ത്, വീടുണ്ടെങ്കിലും പ്രളയത്തിൽ കൃഷിനിലമടക്കം സർവത്ര നശിച്ചതോടെ വേലിയും കൂലിയും ഇല്ലാതായവരും നിരവധിയാണ് കാർഷിക ജില്ലയായ വയനാട്ടിൽ. രാവിലെ പണിക്ക് പോയി കിട്ടുന്ന കൂലിയിൽ അന്നേക്കുള്ള ചിലവ് കണ്ടെത്തുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ വീട്ടിൽ പട്ടിണിയാണിപ്പോൾ. മഴക്കെഴുതി കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്കാകെ കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ പുറം ലോകത്തേക്ക് കുറച്ച് ദിവസം ഒരാഴ്ച ആയിട്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥ, വെള്ളം ചുറ്റും കയറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പട്ടിണിയാണ്, എല്ലാവരും കഷ്ടപ്പാടിലാണ്. അവരുടെ വീടുകളിൽ അരിയും പഞ്ചസാരയും അടക്കമുള്ള ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലാണ് മാനന്തവാടിയിലെ മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ നിർദ്ദേശപ്രകാരം ഓരോ ഊടുവഴിയും താണ്ടി ഭക്തർ സ്വരൂപിച്ച സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലാണ് ഇവരോരോരുത്തരും. ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് ഓരോ സ്ഥലത്ത് കഞ്ഞി വെക്കാതെ 2-3 ദിവസങ്ങളായി. അങ്ങനെ ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള വീടുകളിലെ കണ്ടുപിടിച്ച് അവർക്ക് ഈ തരത്തിലുള്ള സഹായം ചെയ്യണം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിനുമുള്ളിലാണ് നമ്മൾ അമൃതാനന്ദമയി മഠം മാനന്തവാടി ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഓണക്കാലത്തും പട്ടിണി കിടക്കേണ്ടി വന്നേക്കുമെന്ന ഇവരുടെ ആശങ്ക അമ്മയുടെ കാരുണ്യം മൂലം അകലുകയാണ്. അമൃത ന്യൂസ്, വയനാട്.